അപ്രിയ സത്യങ്ങൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മുല്ലപ്പള്ളി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തടയാൻ ശ്രമിച്ചവരിൽ കോൺഗ്രസ് നേതാക്കൾക്കും പങ്കുണ്ടെന്ന പരോക്ഷ വിമർശനവുമായി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അപ്രിയ സത്യങ്ങൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പ്രതികരണം: രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം തടയാൻ ശ്രമിച്ചവരിൽ കോൺഗ്രസ് നേതാക്കൾക്കും പങ്കുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി. അതിനിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി 4 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കൂടാതെ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്ന ദിവസങ്ങളിൽ രാഹുൽ കേരളത്തിൽ ഉണ്ടാകുമെന്നും സൂചന. ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിൽ റോഡ് ഷോ നടത്താമെന്ന ആലോചനയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങി കോൺഗ്രസ് നേട്ടമുണ്ടാക്കിയ തിരഞ്ഞെടുപ്പുകളിൽ റോഡ് ഷോകൾ വലിയ നേട്ടമുണ്ടാക്കിയതായി വിലയിരുത്തൽ. പ്രധാന നഗരങ്ങൾ, പ്രധാന മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാകും റോഡ് ഷോകൾ. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാടിന്റെ ചുമതല ഒരു മുതിർന്ന നേതാവിന് നൽകിയേക്കും. അതോടൊപ്പം രാഹുൽ മത്സരിക്കുന്നതിന്റെ പ്രതിഫലനം മറ്റു മണ്ഡലങ്ങളിൽ ഉണ്ടാക്കാനായി തന്ത്രങ്ങൾ രൂപീകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ വരും ദിവസങ്ങളിൽ യോഗം ചേരും. പി ഹണ്ടുമായി പോലീസ്. നവമാധ്യമങ്ങളിലൂടെ കുട്ടികളുടെ നഗ്നചിത്രങ്ങളും വീഡിയോയും പ്രദർശിപ്പിച്ചവർക്കെതിരെ കർശന നടപടിയുമായി പോലീസ്. ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായി ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 16 കേസുകൾ. ഇന്റർനെറ്റിൽ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്ത 12 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്റർപോൾ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാപക റെയ്ഡ് തുടരുന്നു. ക്രൂരതയ്ക്ക് പോക്സോ. തൊടുപുഴയിൽ 7 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്ത പ്രതി അരുൺ ആനന്ദിനെതിരെ പോക്സോ ചുമത്തി. റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് ഇന്ന് അപേക്ഷ സമർപ്പിക്കും. ഇളയ കുട്ടിയെ മർദ്ദിച്ചതിനെതിരെ പ്രത്യേക കേസെടുക്കുന്നതും പരിഗണനയിൽ. പോക്സോ കൂടാതെ വധശ്രമം, കുട്ടികൾക്കെതിരായ അതിക്രമം തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. അതേസമയം കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിലുള്ള കുട്ടിക്ക് ദ്രവരൂപത്തിലെ ഭക്ഷണം നൽകാൻ ശ്രമിച്ചെങ്കിലും പ്രതികരിച്ചില്ലെന്ന് ഡോക്ടർമാർ. വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് കുട്ടിയുള്ളത്. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ ഇടുക്കി കളക്ടർ എച്ച് ദിനേശൻ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തി. ഡോക്ടർമാരുമായും ബന്ധുക്കളുമായി അദ്ദേഹം സംസാരിച്ചു. സർക്കാർ നിയോഗിച്ച മെഡിക്കൽ ബോർഡുമായും ബന്ധപ്പെട്ട ആശുപത്രി അധികൃതർ ചികിത്സ പുരോഗതി വിലയിരുത്തുന്നുണ്ട്. അതിനിടെ കുട്ടിയുടെ ഇളയ സഹോദരനെ ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ കോലഞ്ചേരി ആശുപത്രിയിൽ സന്ദർശിച്ചു. നേരത്തെ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി തന്നെ കുട്ടി ആവർത്തിച്ചു. 4 വയസ്സുകാരനായ കുട്ടി ഇപ്പോൾ ബന്ധുവിന്റെ സംരക്ഷണത്തിലാണ്. ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് അരുൺ കുട്ടിയെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത്. ചരിത്ര ദൗത്യവുമായി ഇന്ത്യ. PSLV C-45 വിക്ഷേപിച്ചു. എമിസാറ്റ് ഉൾപ്പെടെ വിക്ഷേപിച്ചത് 29 ഉപഗ്രഹങ്ങൾ. DRDO വികസിപ്പിച്ച 436 കിലോഗ്രാം ഭാരമുള്ള എമിസാറ്റിനെ 249 കിലോമീറ്റർ അകലെയാണ് എത്തിക്കുക. ശത്രു രാജ്യങ്ങളുടെ റഡാർ നീക്കം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ഉപഗ്രഹമാണ് എമിസാറ്റ്. ഇതിനുശേഷം അമേരിക്ക, സ്വിറ്റ്സർലൻഡ്, ലിത്വാന, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 28 ഉപഗ്രഹങ്ങളെയാണ് എമിസാറ്റിന് പുറമെ PSLV-45 ഭ്രമണപഥത്തിൽ എത്തിക്കുക. ഒറ്റ വിക്ഷേപണത്തിൽ 3 ഭ്രമണപഥങ്ങളിൽ ഉപഗ്രഹങ്ങളെ എത്തിക്കുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് PSLV C-45 വിക്ഷേപണത്തിലൂടെ ISRO ഏറ്റെടുത്തത്. ആദ്യമായി പൊതുജനങ്ങൾക്ക് വിക്ഷേപണം കാണാനുള്ള അവസരവും ശ്രീഹരിക്കോട്ടയിൽ ഒരുക്കിയിരുന്നു. ആശ്വാസമാവുന്ന പ്രവചനം. കൊടും ചൂടിൽ വലയുന്ന കേരളത്തിന് ആശ്വാസമായി കാലാവസ്ഥാ പ്രവചനം. സംസ്ഥാനത്ത് വേനൽമഴ ഈ മാസം പകുതിയോടെ എത്തുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 3 ദിവസത്തിനുള്ളിൽ ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. അൾട്രാവയലറ്റ് കിരണങ്ങളുടെ തോത് കൂടുന്നതാണ് നിലവിലെ അത്യുഷ്ണത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. അതിനിടെ സംസ്ഥാനത്ത് സൂര്യതാപം മുന്നറിയിപ്പും തുടരുകയാണ്. മാർച്ച് 31 വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് സൂര്യതാപമേറ്റത് 436 പേർക്ക്. 11 പേർക്ക് സൂര്യാഘാതവും ഉണ്ടായി. വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമായി തുടരുന്നു. നാളെ വരെ വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരുമെന്ന് കാലാവസ്ഥാ പ്രവചനം. താപനിലയിൽ ഇപ്പോൾ നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതീവ ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ്. കൊടും വേനലിൽ തൊഴിലാളികളെ പണിയെടുപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. താഴ്വര കലുഷം. ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ 4 ലഷ്കർ ഇ തോയ്ബ ഭീകരരെ വധിച്ച സൈന്യം. പുൽവാമയിലെ ലാസിപ്പോര മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഭീകരരെ വധിച്ചത്. 2 AK-47 തോക്കുകളും 1 പിസ്റ്റലും 1 സെൽഫ് ലോഡിംഗ് റൈഫിളും കണ്ടെത്തിയിട്ടുണ്ട്. February 14 42 CRPF ജവാന്മാർ കൊല്ലപ്പെട്ട പുൽവാമയിലെ ദേശീയപാതയ്ക്ക് സമീപത്ത് തന്നെയാണ് ഭീകരർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. സൈന്യത്തിലെ 44 രാഷ്ട്രീയ റൈഫിൾസ്, CRPF, സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് എന്നിവർ സംയുക്തമായി മേഖലയിൽ വ്യാപക തിരച്ചിൽ നടത്തുകയാണ്. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.